നമസ്കാരം, പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു നടൻ വിജയ് തൻ്റെ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചത്. താരത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനത്തെ സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും കരിയറിലെ ഏറ്റവും പീക്ക് ടൈമിൽ നിൽക്കുമ്പോൾ വിജയ് പൂർണ്ണമായി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമെന്ന് കടുത്ത ആരാധകർ പോലും വിശ്വസിച്ചിരുന്നില്ല. 2024 ജനുവരി അവസാന ആഴ്ച മുതൽ തന്നെ വിജയുടെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്ന് വാർത്തകൾ പുറത്തുവന്നു. 2 February രാവിലെ തന്നെ ആരാധകർക്ക് ആഘോഷത്തിന് തയ്യാറായി ഇരിക്കാനുള്ള നിർദ്ദേശവും ലഭിച്ചു. മധുര പലഹാരങ്ങളും പടക്കങ്ങളും തയ്യാറാക്കി ആരാധക സംഘടന തയ്യാറായി ഇരുന്നു. ഇതിനിടെ വിജയ് മക്കൾ ഈയക്കം സംഘടനയുടെ ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ പാർട്ടി രജിസ്ട്രേഷനായി എത്തിയ വാർത്ത മാധ്യമങ്ങളിൽ നിറഞ്ഞു. അധികം വൈകാതെ ആ വിജയിയുടെ പ്രഖ്യാപനവും ഉണ്ടായി. താൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. തമിഴകം വെട്രി കഴകം എന്ന തൻ്റെ പാർട്ടി 2026 തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും. നിലവിൽ തീരുമാനത്തിലെത്തിയ സിനിമകൾക്ക് ശേഷം താൻ പൂർണ്ണമായും രാഷ്ട്രീയ പ്രവർത്തനത്തിനായി ഇറങ്ങുമെന്നായിരുന്നു ആ പ്രഖ്യാപനം. വിജയുടെ ആരാധക സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ ബുസി ആനന്ദാണ് വിജയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നിലുള്ള ബുദ്ധി കേന്ദ്രമെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ ചോദ്യങ്ങളിലൊന്നാണ്, ആരാണ് ഈ ബുസി ആനന്ദ്? വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ മാത്രം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ വ്യക്തിയല്ല ബുസി ആനന്ദ്. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്ന പോണ്ടിച്ചേരിയിൽ MLA ആയിരുന്നു ആനന്ദ്. സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ബുസി ആനന്ദ് വിജയ് മക്കൾ ഈയക്കം എന്ന വിജയ് ഫാൻസ് അസോസിയേഷനിലും സജീവമാകുന്നത്. 8 ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ബുസി ആനന്ദിനെ കിങ് മേക്കർ ഇമേജോടെയാണ് വിജയ് എന്ന സൂപ്പർ താരത്തിൻ്റെ ആരാധകരും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു ഇദ്ദേഹം. 2005 കോൺഗ്രസ് നേതാവായ പി കണ്ണൻ കോൺഗ്രസുമായി തെറ്റിപ്പിരുകയും പുതുച്ചേരി മുന്നേറ്റ കോൺഗ്രസ് എന്ന പേരിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തപ്പോൾ കോൺഗ്രസിൽ നിന്ന് പുതുച്ചേരി മുന്നേറ്റ കോൺഗ്രസിലേക്ക് പോയ നേതാക്കളിലും എൻ ആനന്ദും ഉണ്ടായിരുന്നു. തുടർന്ന് അണ്ണാ DMKയുമായി ഉണ്ടാക്കിയ സഖ്യത്തിനെ തുടർന്ന് ആനന്ദ് 2006 തിരഞ്ഞെടുപ്പിൽ ബുസി മണ്ഡലത്തിൽ മത്സരിക്കുകയും MLA ആവുകയും ചെയ്തു. കടുത്ത വിജയ് ആരാധകനായ ആനന്ദ് മേഖലയിലെ വിജയ് ആരാധകരുടെ സേവന പ്രവർത്തനങ്ങൾക്ക് സജീവ പിന്തുണ നൽകുകയും ചെയ്തിരുന്നു. ഇതോടെ മണ്ഡലത്തിൻ്റെ പേര് കൂടി ചേർത്ത് ബുസി ആനന്ദ് എന്ന പേരിൽ വിജയ് ആരാധകർ ആനന്ദിനെ വിളിച്ചു തുടങ്ങി. ഇതിനിടെ 2009 വിജയ് തൻ്റെ ആരാധകർക്കായി വിജയ് മക്കൾ ഈയക്കം എന്ന പേരിൽ ആരാധക സംഘടന രൂപീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് വിജയ് തൻ്റെ പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. തമിഴക വെട്രി കഴകം എന്ന് പേരിട്ട പാർട്ടിയുടെ ചെയർമാൻ വിജയ് തന്നെയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്നും 2026 തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ലക്ഷ്യമെന്നും കത്തിൽ വിജയ് പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിയെയും പിന്തുണയ്ക്കുന്നില്ലെന്നും വിജയ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാഷ്ട്രീയം തന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു തൊഴിലല്ലെന്നും ഇത് ഒരു ഹോബിയല്ലെന്നും വിജയ് വ്യക്തമാക്കിയിട്ടുണ്ട്. പെരിയാർ, കാമരാജ്, അംബേദ്കർ, APJ അബ്ദുൽ കലാം എന്നിവരെയാണ് വിജയ് തൻ്റെ രാഷ്ട്രീയ ഐക്കണുകളായി ഉയർത്തിക്കാണിക്കുന്നത്. വിജയ് എന്ന വെള്ളിത്തിരയിലെ ദളപതിയെ ബുസി ആനന്ദ് എന്ന രാഷ്ട്രീയക്കാരനായ ആരാധകൻ തമിഴകത്തിൻ്റെ ദളപതിയാക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ കാണാനിരിക്കുന്നത്.